സദ്ഗുരു ഞാൻ ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു ഈ നേഷൻ ആൻഡ് സ്റ്റേറ്റ് എന്നത് ഒരു സർവപ്രധാനമായ പാശ്ചാത്യ ആശയമാണ് പാശ്ചാത്യ ആശയത്തിൽ ചർച്ച് ആൻഡ് സ്റ്റേറ്റ് ഇവ രണ്ടും വ്യത്യസ്തമായ അസ്തിത്വങ്ങളാണ് ഇന്ത്യയിൽ ഇവ രണ്ടും കൂടിക്കലർന്നിരിക്കുന്നു അപ്പോൾ നേഷൻ ആൻഡ് സ്റ്റേറ്റ് എന്ന ആശയം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഏറെക്കുറെ പാശ്ചാത്യ ആശയത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് നമ്മൾ ചിന്തിക്കണോ നോക്കൂ ഒന്നാമതായി നമുക്കിവിടെ ചർച്ചില്ല ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്നാൽ നമുക്ക് ഈ രാജ്യത്ത് ചർച്ച് പോലെ ഒരു സംഘടിത സജ്ജീകരണമില്ല ക്രിസ്ത്യൻ ചർച്ചുകൾ ഒഴികെ നിങ്ങൾക്കറിയാലോ ഇന്ത്യയിലെ ക്രിസ്ത്യൻ ചർച്ചുകൾ ചെറിയ നിലനിൽപ്പുകളാണ് പക്ഷേ അത് വളരെ സംഘടിതമാണ് ബാക്കി വരുന്ന മതങ്ങളിൽ നമ്മൾ ഹിന്ദുമതമെന്ന് പറയുമ്പോൾ ഒരിക്കലും ക്രമീകരിക്കപ്പെട്ട സംഘടിത പ്രക്രിയ ആയിരുന്നില്ല അതായിരുന്നു അതിൻ്റെ ശക്തി അതുതന്നെയാണ് അതിൻ്റെ ദൗർബല്യവും ഈ ആയിരം വർഷത്തെ നൂതന മാറ്റങ്ങൾക്കും വ്യവഹാരങ്ങൾക്കുമിടയിൽ ഈ ഹിന്ദുമതരീതി നിലനിന്നതിൻ്റെ ഒരേ ഒരു കാരണം ആർക്കും ഇതിന്റെ ശിരസറിയില്ല എന്നതുകൊണ്ടാണ് ഇതിന്റെ ശിരസ് എവിടെയാണെന്നറിഞ്ഞെങ്കിൽ അവരതിന് ഇല്ലാതാക്കുമായിരുന്നു കാരണം ഇതിനൊരു ശിരസ്സല്ലായിരുന്നു ആയിരം കോടി ശിരസുകളുള്ള ഒരു ജീവിയായിരുന്നു അവരെന്തെല്ലാം ചെയ്തിട്ടും അത് ജീവിച്ചു പോന്നു അതിനാൽ ചർച്ചും സ്റ്റേറ്റും വേർതിരിക്കാനുള്ള ഈ ആശയം ഈ രാജ്യത്ത് ഉയർന്നില്ല ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ എതിർക്കാനായി സംഘടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും അതൊരു സംഘടിത പ്രക്രിയ അല്ല നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ മതം എന്ന് പറയുമ്പോൾ മതം എന്ന വാക്കിനർത്ഥം അത് ചില വിശ്വാസ വ്യവസ്ഥകളാണ് ചിലപ്പോൾ നാലോ അഞ്ചോ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുണ്ടാവും ഇന്ത്യയിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട അത്തരം കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കോ നിങ്ങൾക്കിഷ്ടമുള്ളത് എന്തും നിങ്ങൾക്ക് വിശ്വസിക്കാം അപ്പോഴും നിങ്ങൾക്ക് ഹിന്ദുവായി തുടരാം കാരണം ഇത് എല്ലായ്പ്പോഴും ഒരു ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ് ഹിമാലയത്തിന്റെയും ഹിന്ദു സാഗരത്തിൻ്റെയും ഇടയ്ക്കുള്ള പ്രദേശം അറിയപ്പെട്ടത് എന്നാണ് അതിനാൽ ഇവിടെ ജനിച്ച എല്ലാവരും ഹിന്ദുക്കളാണ് അതിൽ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ത് വിശ്വസിക്കുന്നില്ല എന്ന ചോദ്യമില്ല ഒരേ കുടുംബത്തിൽ തന്നെ വ്യത്യസ്ത ആളുകൾ രണ്ട് ഡസൻ മൂർത്തികളെ ആരാധിക്കുന്നുണ്ടാവും ഒന്നിനെയും ആരാധിക്കാത്ത ചിലരും ഉണ്ടാവും അവർ യോഗ ചെയ്യും അവർ ധ്യാനിക്കും അവർ ഒന്നിനെയും ആരാധിക്കില്ല എന്നിരുന്നാലും അവർ ഹിന്ദുവായിരിക്കും കാരണം അതൊരു ഭൂമിശാസ്ത്രവും പിന്നീട് ഒരു സാംസ്കാരിക വ്യക്തിത്വവുമായി മാറി ബാഹ്യശക്തികൾ അവരുടെ രീതികൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതൊരു മതപരമായ വ്യക്തിത്വമായി മാറിയത് മുമ്പൊരിക്കലും വേറെ വഴികളെ നമുക്ക് ആശ്രയിക്കേണ്ടതായി വന്നിട്ടില്ല നമുക്കൊരിക്കലും അറിയില്ലായിരുന്നു നമുക്ക് ഉണ്ടെന്ന് അതിനാൽ ചർച്ച് വസ് എസ്റ്റേറ്റ് എന്ന താരതമ്യം ചെയ്യുമ്പോൾ എന്താ പറയുക അത് മറ്റെവിടെ നിന്നോ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ആശയം പോലെയുണ്ട് ഞാൻ ഞാനിത് താങ്കളോട് ചോദിക്കുന്നതിന്റെ കാരണം ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചത് മതം രാഷ്ട്രീയവുമായി കൂടിക്കലർന്നിരിക്കുന്നു ഇവിടെ ഒരു സന്യാസി ജനനിബിഡമായ ഒരു സംസ്ഥാനത്തിന്റെ തലവനാണ് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഒരു സന്യാസിയായി കാണുന്നത് ഇതാ ഒരു വിവാഹിതനായ ആളാണ് സംസ്ഥാനത്തിന്റെ തലവൻ എന്ന് നിങ്ങൾ പറയാറുണ്ടോ അങ്ങനെ പറയുമോ ഞാൻ വിവാഹിതനാണ് അല്ലെങ്കിൽ സന്യാസിയാണ് എന്നത് എന്റെ കാര്യമാണ് അതിന് നിങ്ങളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് അയാൾ ഒരു സന്യാസി ആയതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടോ എനിക്ക് റോഡിൽ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ സാധിക്കുമോ എനിക്ക് ടാക്സ് അടയ്ക്കാതെ ജീവിക്കാൻ പറ്റുമോ ഞാനൊരു സന്യാസി ആയതുകൊണ്ട് മാത്രം എനിക്ക് എന്തെങ്കിലും വിശേഷാധികാരമുണ്ടോ എനിക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ പറ്റുമോ ഇവിടെ ഒരു വിശേഷാധികാരവും ഇല്ല അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ചില അവകാശങ്ങൾ എടുത്തു മാറ്റുന്നത് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇലക്ഷൻ മത്സരിക്കാനും പറ്റും ഞാനത് ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ഒരു ചിന്ത എന്നിലില്ല പക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചാൽ മറ്റുള്ളവർക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി ഞാൻ കാണുന്നില്ല ശരിയാണ് താങ്കൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ രാഷ്ട്രവും മതവുമായിട്ടുള്ള ആ ഐക്യം അത് ഭരണനിർവഹണത്തിൽ യാതൊരു ദോഷഫലവും ഉണ്ടാവുകയില്ലേ നിങ്ങൾക്കിതെങ്ങനെ പറയാൻ സാധിക്കും ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിർബന്ധമായും അടിച്ചേൽപ്പിക്കുമെന്ന് ഇവിടെ അങ്ങനൊരു കാര്യമില്ല എല്ലാവരും എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ട് ശരിയല്ലേ മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരും മുഖ്യമന്ത്രി ആകാറുണ്ട് അപ്പോൾ നിങ്ങൾ സംശയിക്കുമോ അദ്ദേഹം എല്ലാവരിലും അടിച്ചേൽപ്പിക്കുമെന്ന് ശരിക്കും അവരത് അടിച്ചേൽപ്പിക്കുന്നുണ്ട് നിങ്ങളത് ചോദ്യം ചെയ്യുന്നില്ല ധ്യാനിക്കുന്ന ഒരാൾ നിങ്ങളിൽ അത് അടിച്ചേൽപ്പിക്കുമോ തീർച്ചയായും അയാൾ അത് നിർദ്ദേശിക്കും ഒരു മദ്യപിക്കുന്ന ആൾ മദ്യം ഉപയോഗിക്കാൻ നിർദ്ദേശിക്കും ധ്യാനിക്കുന്നയാൾ ധ്യാനം ചെയ്യാനും നിർദ്ദേശിക്കും പക്ഷെ അത് ചെയ്യണോ എന്നത് ജനങ്ങളുടെ ഇഷ്ടമാണ് ശരിയല്ലേ ഇപ്പോൾ ഇലക്ഷൻ താങ്കൾ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി ചുറ്റും കാണുന്നുണ്ടോ എനിക്ക് തോന്നുന്നു നെഗറ്റിവിറ്റി ഉണ്ടെന്ന് പ്രധാനമായും അത് മാധ്യമങ്ങളിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതെന്താണ് അങ്ങനെ ഞാൻ ഒരു നെഗറ്റിവിറ്റിയും കാണുന്നില്ല ഞാൻ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകളുമായെങ്കിലും സമ്പർക്കത്തിലാണ് ഇവിടെ എവിടെയും ഞാൻ ഒരു നെഗറ്റിവിറ്റിയും കാണുന്നില്ല പക്ഷേ നിങ്ങൾ നാഷണൽ ചാനലുകൾ ഓൺ ചെയ്താൽ കാരണം ഞാൻ സാധാരണ കാണുന്നത് ഇംഗ്ലീഷ് ചാനലുകളാണ് അതിൽ കാണുന്നത് രാജ്യം കത്തുന്നു എന്നാണ് ഞാൻ എവിടെയും രാജ്യം കത്തുന്നതായി കണ്ടില്ല എല്ലായിടത്തും രാജ്യം സ്വസ്ഥമാണ് പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ടെലിവിഷൻ സ്റ്റുഡിയോ നോക്കിയാൽ ചാനലുകൾ പോലും കത്തുന്നതായി കാണാം അപ്പോൾ രാജ്യത്തിന് തീ പിടിച്ചിരിക്കുന്നത് ടെലിവിഷൻ സ്റ്റുഡിയോകളിൽ മാത്രമാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ഇരുന്നൂറിലധികം വാർത്താ ചാനലുകളുണ്ട് അവരെങ്ങനെയാണ് അവരുടെ ചാനലുകൾ കൊണ്ടുപോകേണ്ടത് ഇരുന്നൂറ് ചാനലുകൾ അപ്പോൾ അവർ പ്രേക്ഷകരെ കിട്ടാനായി രാജ്യത്തെ കത്തിക്കുന്നു ഇത് മാധ്യമങ്ങളെ എല്ലാ തരത്തിലും മോശമായി വ്യാഖ്യാനിക്കുന്നതല്ല അവർക്ക് അവരുടേതായ കടമകളുണ്ട് അവകാശങ്ങളുണ്ട് മാത്രമല്ല അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട് എന്നാൽ രാജ്യം മുഴുവൻ കത്തുന്നു എന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കുമ്പോൾ അതെല്ലാവരെയും അസ്വസ്ഥരാക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയാണോ സംഭവിക്കുന്നത് അതല്ല സത്യം ഞാൻ ജീവിക്കുന്ന ഇന്ത്യയിലാണ് കൂടാതെ എനിക്ക് ആളുകളുമായി നല്ല ബന്ധവുമുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു അങ്ങനെയല്ല നിങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട് ഗ്രാമങ്ങളിലൂടെ ഒരു ഡ്രൈവിന് പോയാൽ ആരും ചിന്തിക്കുന്നില്ല രാജ്യം കത്തുകയാണെന്ന് അവർക്ക് അവരുടെ ദൈനംദിന പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും കത്തുന്നവയല്ല രാജ്യം കത്തുകയല്ല പക്ഷേ നമ്മൾക്കങ്ങനെ ഒരു തോന്നൽ ലഭിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ചില ആളുകളുണ്ട് ഈ പ്രേരണകളോട് പ്രതികരിക്കാൻ ചില ആളുകളുമുണ്ട് എന്നാൽ ഇന്നിതെല്ലാം കൂടുതൽ പ്രത്യക്ഷമാണ് കാരണം ഇവിടെ സമൂഹ മാധ്യമങ്ങളുണ്ട് മാധ്യമങ്ങൾ എന്നാൽ അടിസ്ഥാനപരമായി അജ്ഞാത പത്രപ്രവർത്തനമാണ് പേര് വെളിപ്പെടുത്താതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാമെങ്കിൽ നിങ്ങൾ തോന്നുന്നത് എന്തും പറയും അല്ലേ അപ്പോൾ താങ്കൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണോ ഈ നെഗറ്റിവിറ്റി കാണുന്നത് അല്ലെങ്കിൽ മറ്റ് മുഖ്യധാര മാധ്യമങ്ങളിലും കാണാറുണ്ടോ സമൂഹ മാധ്യമങ്ങൾ സമൂഹമാധ്യമങ്ങളെന്നാൽ നിങ്ങൾക്കറിയാം അതെന്താണെന്ന് ആർക്കും തോന്നുന്നത് തോന്നുന്നതെന്തും പറയാം പക്ഷേ ഔദ്യോഗിക അംഗീകാരമുള്ള മാധ്യമങ്ങളും നിർഭാഗ്യവശാൽ ശക്തമായ പക്ഷം പിടിക്കുന്നു നിങ്ങൾ അമേരിക്കയിൽ പോവുകയാണെങ്കിൽ അവിടെ ഏതാണ്ട് ഇങ്ങനെയാണ് ഒരു മാധ്യമം ഏത് പാർട്ടിയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം അവ വാർത്തകളല്ല അവ പ്രചാരണങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല പക്ഷേ പതിയെ അവർ അതിനെ ആ ദിശയിലേക്ക് നീക്കുന്നതായി തോന്നുന്നുണ്ട്